ഇനി നമുക്കൊരു ഡബിൾ ലെയർ സ്ക്രഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. നമ്മളിതിനുള്ളിൽ ബീഡൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ബീഡഡ് സ്ക്രഞ്ചിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്ന മെറ്റീരിയൽസ് നെറ്റ് ക്ലോത്തും സാറ്റിനുമാണ്. ഇതിന് വേണമെങ്കിൽ ഓർഗൻസയും എടുക്കാം നെറ്റിന് പകരമായിട്ട്. ഉള്ളിലോട്ട് സാറ്റിനും പുറമേ ഓർഗൻസയും കൊടുത്തിട്ട് ചെയ്യാം. പ്ലെയിൻ ഓർഗൻസ എടുക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി, കാരണം ഉള്ളിൽ ബീഡ്സൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ സാറ്റിനും നെറ്റ് ക്ലോത്തും സെയിം ലെങ്താണ് എടുത്തേക്കുന്നത്, 32 ഇഞ്ചസ്. ഇത് കുറച്ച് വലിയ സ്ക്രഞ്ചിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വീതി കൂടുതലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് ക്ലോത്തിന് വീതി എടുത്തേക്കുന്ന 6 ഇഞ്ചസ്സാണ്, സാറ്റിന് 5 ഇഞ്ചസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് ക്ലോത്ത് രണ്ടുകൂടെ എൻഡ്സ് ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് മടക്കി ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നെറ്റിൻ്റെ പുറമേ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ രണ്ട് ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് എൻഡ്സ് ഒന്ന് 1/2 ഇഞ്ച് വിട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ട്യൂബ് പോലെയാണ് കിട്ടുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലോട്ടുള്ള ക്ലോത്തിനെ പുറത്തോട്ട് വലിച്ചെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഫുൾ സ്റ്റിച്ച് ചെയ്യരുത്, ഒരു 1 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് വിട്ടേക്കണം. ദേ ഇങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ വേണം ക്ലോത്തിനെ തിരിച്ചെടുക്കാനായിട്ട്. നെറ്റ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പിലൂടെ വേണം ഇനി നമുക്ക് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യരുത്, ഇതിലൂടെ വേണം നമുക്ക് സാറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലോട്ട് കടത്താനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാനെടുക്കാം. സാറ്റിന് ഞാൻ 32 ഇഞ്ചസ് ലെങ്തും വിഡ്ത്ത് 5 ഇഞ്ചസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം എൻസിലൂടെ. 1/2 ഇഞ്ച് വിട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു 1 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നൂലിളകി പോകാൻ ചാൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ സാറ്റിനായതുകൊണ്ട് അപ്പോൾ ലോക്ക് സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. നല്ല വശം ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടേ. നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിക്ക് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് എൻഡിൽ ദേ ഇവിടെ കാണുന്ന പോലെ എൻഡിലും കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. ദേ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കുറച്ച് ഭാഗം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിസേഴ്സ് വെച്ചാണ് മറിച്ചിടുന്നത്. ഇപ്പം നമ്മൾ ചെറിയ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് തിരിച്ചിടാം, അല്ലെങ്കിൽ ലൂപ്പ് ടേണറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേണേൽ ഇത് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഒരു നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം വേണമെങ്കിൽ. ഇനി നമുക്കിത് നെറ്റ് ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി എടുക്കണം. ഞാനിവിടെ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടാണ് കടത്തി എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചെറിയ സേഫ്റ്റി പിൻ ഇപ്പോൾ കിട്ടിയുള്ളൂ. വലിയ സേഫ്റ്റി പിൻ ആണെങ്കിൽ ഈസി ആയിരിക്കും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് എടുത്തെന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ലൂപ്പ് ടേണറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം, ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നെറ്റിലൊരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലായിരുന്നോ, അതിലൂടെ നമുക്ക് ഈ സാറ്റിൻ ക്ലോത്ത് ഒന്ന് കടത്തിയെടുക്കാം. ഇതേ ഇപ്പോൾ നമ്മൾ കടത്തിയെടുത്തിട്ടുണ്ട് സാറ്റിൻ ക്ലോത്ത് നെറ്റിൻ്റെ ഉള്ളിലൂടെ. ഇനി നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. സാറ്റിൻ്റെ രണ്ടെൻഡിലും നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റിച്ച് ചെയ്യാതെ, അത് രണ്ടുകൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് ഉള്ളിലോട്ടാക്കി കൊടുക്കാം. അതിനുശേഷം ഇതാ രണ്ട് എൻഡ്സ് കൂടെ നല്ലവശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഇത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പം ഞാൻ നോർമൽ സ്റ്റിച്ചാണ് ചെയ്ത്.
ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ ഗ്യാപ്പ് വരുന്ന ഭാഗം നമുക്ക് മടക്കി ഒന്ന് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക് 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് സ്ക്രഞ്ചീസിന് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ചെറിയ ഇലാസ്റ്റിക്കേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏതായാലും 8 ഇഞ്ച് ലെങ്ത് ഉള്ളത് എടുക്കണം. ഇനി നമുക്കിതൊന്ന് സ്ക്രഞ്ചിയുടെ ഉള്ളിലോട്ട് കടത്തിയെടുക്കാം. ഞാനിവിടെ വലിയ സൈസ് സ്ക്രഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറുതുണ്ടാക്കിയാൽ മതി, സ്മോൾ സൈസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ലെങ്തും വിഡ്ത്തും ഒക്കെ കുറച്ചെടുത്താൽ മതിയാവും. പിന്നെ ഓർഗൻസയും സാറ്റിനും കൂടെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് ചെയ്യാം. എന്തായാലും ഉള്ളിലുള്ള മെറ്റീരിയൽ പുറമേ കാണണം. അപ്പോൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം പുറമേക്ക് എടുക്കാനായിട്ട്. ഇതേ ഇപ്പോൾ നമ്മളിവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻസ് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒരു കെട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സാറ്റിൻ ക്ലോത്തിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗമില്ലേ, അത് ഉള്ളിലോട്ടൊന്ന് നീറ്റായിട്ട് മടക്കിയിട്ടൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സാറ്റിൻ ക്ലോത്തിനെ നെറ്റിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ആ നെറ്റ് ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ സ്ക്രഞ്ചി ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ബീഡഡ് സ്ക്രഞ്ചി അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് ഇനി ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോഴേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ആ നെറ്റ് ക്ലോത്തിൽ ഒരു ഗ്യാപ്പില്ലേ, സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രഞ്ചിക്ക് മാച്ചായിട്ടുള്ള കളേഴ്സൊക്കെ എടുക്കാം ബീഡ്സ്. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ബീഡ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള ബീഡ്സൊക്കെ എടുക്കാം. കുറച്ചുകൂടെ ചെറിയ സ്ക്രഞ്ചി ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബീഡ്സ് ഇതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെറ്റ് ക്ലോത്ത് ഒന്ന് മടക്കി ഉള്ളിലോട്ട് മടക്കി സൈഡിലൂടെ ഒരു ചെറിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആ സ്ക്രഞ്ചിയുടെ ഉള്ളിലെ എല്ലാ ഭാഗത്തും വരുന്ന രീതിക്ക് ബീഡ്സ് ഒന്ന് ആക്കി കൊടുക്കാം. നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തും ആയിക്കോളും. അപ്പോഴേ നമ്മൾ അടിപൊളി സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.